വസന്തം വെഡിംഗ് കാസിൽ മൈലാഞ്ചി മുഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ് ട്രഡീഷണൽ ഒപ്പനയിൽ മത്സരിക്കാൻ എത്തുന്നു ടീം മൊഹബത്ത്. കാത്തിരുന്ന മൊഹബത്തിൻ കസ്ർ വാതിൽ തുറന്ന് കാതിലിംബം തൂടിക്കൊട്ടും മംഗളരാവണിന്ത് മംഗളരാവണിന്ത് കാത്തിരുന്ന മൊഹബത്തിൻ കസ്ർവാതിൽ തുറന്ന് കാതിലിംബം തൂടിക്കൊട്ടും മംഗളരാവണിന്ത് മംഗളരാവണിന്ത് മലരില നേർത്ത പരിമളം കോർത്തു വണ്ടായി ചാമൈന്ത് മലരില നേർത്ത പരിമളം കോർത്തു വണ്ടായി ചാമൈന്ത് പൂരണത്തിക ഒത്തൊരി പന്തലിൽ മാരൻ വന്നണിന്ത് മാരൻ വന്നണിന്ത് കാത്തിരുന്ന മൊഹബത്തിൻ കസ്ർവാതിൽ തുറന്ന് കാതിലിംബം തൂടി കൊട്ടും മംഗളരാവണിന്ത് 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 അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക്ക യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം ഇഹലോക ചക്രപതി നബി സുലൈമാനോ ഇറങ്ങി ശ്യാമുക്ക് പോക ബഷീൽ സൊഫയുടെ താഴ്വരയിൽ അഹദോനെ കൂപ്പിടാൻ അംഗസുഖം ചൂടാൻ അരുമൽ തെളിനീർ തേടി അകലെ അകലെ മരം കൊത്തി ഹുദ് ഹുദ് പാറി ഹുദ് ഹുദ് പാടി മലിക് സുലൈമാൻ നബി ഇബ്നു ദാവൂദ് നബി കാദിൽ പാടി മലിക് സുലൈമാൻ നബി ഇബ്നു ദാവൂദ് നബി കാദിൽ ഹദറത്ത് തേടി റാണി ബൽഖൈസുബി സബബ് പാത്തിടും കഹ്താനിൽ തേടി റാണി ബൽഖൈസുബി സബബ് പാത്തിടും കഹ്താനിൽ ചിതമര പാർത്തേ അജബ് വിളൈന്താടിടും അരിശിൻ ചിന്താരക്കരി തേരിൽ ചിരമവർ ചേർത്തേ ചതിരം മസിന്താരിടും ജഗമിൽ പകയോനിൽ പൊടുതാടി വിധമിത് സിത് പോക്കരിമോ നബി സുലൈമാനോ ചോടി അലപ്പിണ്ട് മൊളിന്ത് തെളിന്ത് മനം കുതു കുതു മറുമൊടി ചൂടി സുലൈമാൻ നബി വരവായ് കുതു കുതു ദൂത് പോകുതൈ തെളിന്തുടി ബദറിന ഹത്തി ശിന്തിടൈ കുളിർന്നിടെ കാമ കമ്മ മിണ്ട വാദ കത്തുടൻ എനത് കിട്ട തിരുവശക്ക മലർന്ന് ചൂടുങ്കോ യവ ചമിത്ത് ഫൗജ് ഞങ്ങളുടെ എതുക്കും മൗജ് അകമില ബൽക്കി സോദി അറബുട പിടമുണ്ട മകൾക്ക് ഇതുക്കും മികത്ത ഹിതകത്ത് തേടാ പുതുപുതു പാടി മലിക് സുലൈമാൻ നബി ഇബ്നു ദാവൂദ് നബി കാദിൽ ഹദറത്ത് തേടി റാണി ബൽക്കി സുബി സബബ് വാഴ്ത്തിയിടും കഹ്താനിൽ കഹുത്തൻ ഗോത്ര തലൈവരൊക്കെ കുമലതിൽ ശരിവെത്തിടുന്നേ അതിലായി സ്വർണ വെള്ളി കട്ടികൾ തിരികിടം എത്ര വെട്ടി പിന്നെ കറുത്ത സെയ്ഫുകൾ വളിന്ത മുത്ത
മുത്തുകൾ ഹതിയത്തായി വിഗമകത്തിടുന്നേ. അമല ശിരികളും കാമിൽ നെജികളും വികട വേഷമിലണി നിരന്നേ. നിറയാർ കബരനെ തരം തിരിത്ത് സകലകമൂത പിതിർത്ത് സുലൈമാനെ വിച്ചിരുത്ത് ൊക്കെയും മരിത്ത് മുന്നം കൂതുകൂടത്തിൽ മുറയായി വാർത്ത വിരുത്തി വാർത്ത വിരുത്തി റൈകരിലായന വിഭാരം യമനിൽ ദർശനം പേരി അധികം നൂരത്തേരീന പിരി തന്നോർ പിരികവ്യാസപ്പും ചൊന്ന് മെഴുകമൽ പാരുത്താമെന്ന് സന്തോഷാമില്ലാണെന്ത് തമയശീകയാണെന്ത് ചാത തോളി പാരന്ത് തേൻ മലർ മുട്ടിണങ്ങി വണ്ടാണഞ്ഞ പൂവിരിയുമ്പോൾ കമലിയർ സുലൈമാനോർ മാനം നിറൈന്ത് അജബായ് ബൽക്കീസ് അണൈന്ത് അഹദിൻ ബാഗിയും വന്ത് അജബായ് ബൽക്കീസ് അണൈന്ത് അഹദിൻ ബാഗിയും വന്ത് തേൻ മലർ മുട്ടിണങ്ങി വണ്ടാണഞ്ഞ് പൂവിരിയുമ്പോൾ കമലിയർ സുലൈമാനോർ മാനം നിറൈന്ത് അജബായ് ബൽക്കീസ് അണൈന്ത് അഹദിൻ ബാഗിയും വന്ത് അജബായ് ബൽക്കീസ് അണൈന്ത് അഹദിൻ ബാഗിയും വന്ത് കുളിരിട്ട മാനദാരിൽ മുഖപ്പത്തിൽ അതിർപ്പത്തിൽ കതിർപാതി തുറക്കിണ രാവേ മലം കഥ കത്തി തിളങ്ങുന്ന രാവേ അകതോനെ പിരിച്ചതിൽ അരുമപ്പ് പലുത്തമ്മ തവരമശി കുരുത്തിട്ട രാവേ പൂരിക കൈകൊണ്ടി പാടണ രാവേ ചുറ്റും മൈലഞ്ച് ചോപ്പിക്കും രാവേ ഇത് സുലൈമാനബി ഓർക്കിണയായി ബൽക്കി സണയും രാവേ ഇന്ന് കല്യാണ രാവേ തേൻ മലർ മുട്ടിണങ്ങി വണ്ടാണെന്ന് പൂവിരിയുമ്പോൾ കമലിയർ സുലൈമാനോർ മാനം നിറൈന്ത് അജബായ് ബൽക്കീസ് അണൈന്ത് അഗതിൻ ബാഗിയും വന്ത് അജബായ് ബൽക്കീസ് അണൈന്ത് അഗതിൻ ബാഗിയും വന്ത് സുലൈമാൻ നബിയോരുടെ കിസ ചുരുക്കി മുകൾത്തിടുന്നോ അമ്മായി താരം താനത്തിൽ കുതിത്തിയിടാൻ മശുകൂറം കണ്ണൂരപ്പം തലശ്ശേരി ബിരിയാണി ചട്ടിപ്പത്തിരി കസൂറപ്പം തരിപ്പോള നീ പത്തിരി ഇറച്ചിപ്പത്തിരി കിണ്ണത്തപ്പം കരി കഞ്ഞി മരുമോനെ തക്കരിച്ച മാ ശില്പം ശില്പം മുറുക്കിടാൻ തിടുർ പറ്റിലിടാൻ ചുണ്ണാ പാടക്ക പോരാ പോലച്ചമെത്തിയതിലേറെ ചൊറുത്ത് പൂരണ ഭംഗി ചപ്പുകളൊത്ത് മാണിമാരങ്ങാറയിൽ വന്താൽ പാടിടും ദൊലിയാരെ ഒപ്പമിലുത്തമമാരനു പൊത്ത് ജന്നാത്തിലാതി സുഖം നുകരാറും ഹാബി പോരാ മംഗല ഖുശിയും സോദരും ഒന്നായി മബ്റൂക്കായി മർഹബ പാടി നണിയ പാടിടും പൂമണി ഇന്ന് പാൽക്കടലാകിട്ടിന്നിത വന്ന് തോരണപ്പീര് ദൗസില്ല അനിലേറും ഹാബി പോരാ മംഗല പന്തല്ലാമാക്കി അഖിലേറും സ്വാഗതത്തും സലാമാ അഖിലേറും സ്വാഗതത്തും സലാമാ അഖിലേറും സ്വാഗതത്തും സലാമാ അഖിലേറും സ്വാഗതത്തും സലാമാ മൊഹബത്തിൽ ഹശ്റുവാദിൽ തുറന്ത് കാതിരിമ്പം തൂടി കൊട്ടും ഇങ്ങനെ ചെയ്യാതെ എനിക്ക് തുടങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്ത് രസമായിരുന്നു കാണാന്നറിയോ മൊഹബത്ത് ടീമിനോട് സത്യമായിട്ട് മൊഹബത്ത് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലേ? തോന്നിയോ? എല്ലാവർക്കും തോന്നിയിണ്ടാവും എന്നറിയാം. അപ്പൊ ആദ്യം നമുക്ക് കമന്റ്സ് കേൾക്കാം. ആരുടെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് കമന്റ് കേൾക്കണ്ട്? ഞാൻ പറയട്ടെ, ഇവിടെ നല്ല ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതിൽ നല്ല ഓറഞ്ച് കളർ ഡ്രസ് ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ട് മിസ്രി പെണ്ണിനെ പോലെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ മിസ്രി പെണ്ണിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. സജില, അൻസിബ, എനിക്ക് കിട്ടേണ്ട എനർജി കിട്ടിട്ടോ? കിട്ടിയില്ലേ? ഇരിക്കണം എപ്പോഴും. എന്താ പറയാ, അൻസിബ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഭയങ്കര മൊഹബത്ത് തോന്നി കേട്ടോ നിങ്ങളുടെ പെർഫോമൻസിൽ. നിങ്ങളുടെ എല്ലാവരുടെയും ഫേസ് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ ഭയങ്കര നിഷ്കളങ്കത എല്ലാവരുടെയും ഫേസിൽ. എന്തൊരു പാവാണ്, റിയൽ എന്താണെന്ന് അറിയില്ല, പക്ഷെ കാണുമ്പോൾ എല്ലാവരും അതെ അതെ ഭയങ്കര പാവായിട്ട് തോന്നുന്നു എല്ലാവരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും? ഞങ്ങളുടെ ചിരിയായിരിക്കും.
ചിരി അത് അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചിരി അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാവരുടെയും ഫേസിൽ ഭയങ്കര ആ ഒരു ഫസ്റ്റ് കൊടുത്ത ആ ഒരു ചിരി അവസാനം വരെ നിലനിർത്തി കേട്ടോ. മാത്രമല്ല എനിക്ക് കുറേ ക്വാളിറ്റീസ് പറയാനുണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വരുമ്പോഴും നിങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഓരോ എന്താ പറയുക ഓരോ സ്റ്റെപ്പ് വെക്കുന്ന പോലും ആറ് പേരും ഒരേ ടൈമിങ്ങിലാണ് മുന്നോട്ട് വെക്കുന്നതാണെങ്കിലും ക്ലാപ്പ് ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര ടൈമിംഗ് ആണ് കേട്ടോ നിങ്ങളുടെ മൊഹബത്ത് ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്നത്. അതെപ്പോഴും കീപ്പ് ചെയ്യാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതൊന്നുമല്ല. എന്താ മണവാളന്റെ എന്ത് മണവാളന്റെ മുഞ്ചാവും അതൊന്നുമല്ല. മണവാളന്റെ മൊഞ്ചൊന്നല്ല വേറെന്തായിരിക്കും ഇവര് പറയട്ടെ. പാട്ടാണോ? പാട്ട് അതില് ഏറ്റവും ഇഷ്ടമായത് എന്റെ പേരെന്താണ് മുനവർ. മുനവറിന്റെ വോയിസ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര വോയിസ് എന്താ പറയാ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു യൂത്ത് വോയിസ് എന്ന് പറയാ. നല്ല വോയിസ് ആണ്. സിംഗിങ് ആണെങ്കിലും ഇതില് ഒരുപാട് പ്രയാസമുള്ള കുറെ പോർഷൻസ് ഉണ്ട്. മുനവർ നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കോറസിൽ സപ്പോർട്ട് ചെയ്ത രണ്ടാളുണ്ടായിരുന്നല്ലോ അതിൽ ഒരാളുടെ വോയിസ് മാത്രമാണ് കുറച്ചുകൂടെ ഇതായിട്ട് കേൾക്കുന്നത്. കുറച്ച് അടുപ്പിച്ച് പാടിയാൽ മതി. രണ്ടാളും നന്നായി പാടുന്നുണ്ട് പക്ഷേ വോയിസ് ക്ലാരിറ്റി നോക്കുമ്പോൾ ലീഡ് ചെയ്ത ആളുടെ കൂടെ എത്തിയില്ല. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പാട്ടാണെങ്കിൽ. ശംസദ് എടരിക്കോട് അദ്ദേഹമാണ് ഈ പാട്ട് എഴുതി സംഗീതം ചെയ്തത്. പിന്നെ നമ്മൾ ഈ ട്രഡീഷണൽ സോങ് നമ്മൾ എഴുതുമ്പോൾ വെറുതെ നമ്മൾ ആൽബം പാട്ട് എഴുതുന്ന പോലെ എഴുതാൻ പറ്റില്ല. ഒരുപാട് നിയമങ്ങളുണ്ട്. കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാൽമ കമ്പി, ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ സോങ് എഴുതുന്നത്. അപ്പോൾ അത് അദ്ദേഹം മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കോറസ് കുറച്ചൊരു ഡള്ളായിരുന്നു. കുറച്ച് ഭാഗം ഒരു ഒരു ഒരാൾ കുറച്ച് കേക്ക് കുറച്ചുകൂടി എനർജി ആവാം. കോറസ് ലീഡ് നന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നാൽ ഇത് നമ്മളിപ്പോൾ ഇതിൽ ക്ലാപ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആ ക്ലാപ്പ് കേൾക്കാൻ വേണ്ടി നമ്മൾ ഓർക്കസ്ട്ര ടീമിൽ നമ്മൾ ഹാർമോണിയം മാത്രം വെച്ചിട്ടാണ് വായിച്ചത്. അപ്പോൾ നമ്മളതിൽ ഒഴിവാക്കിയത് കട്ട് ചെയ്തത് കാരണം ഈ ക്ലാപ്പിൻ്റെ നമുക്ക് ഓരോരോ കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയണം. ട്രഡീഷണൽ അതിനെ കൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. ടോട്ടലി നന്നായിരുന്നു കേട്ടോ. മുഹബത്തിനോട് എനിക്കും തന്നെ മുഹബത്താണ്. പിന്നെ നിങ്ങൾ നന്നായി തന്നെ കളിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ വെറുതെ അങ്ങ് എഴുതാനൊന്നും പറ്റൂല. കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലമ്മൽ കമ്പി, ഈ ഒരു പ്രാസാലങ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ്. വളരെ സൂക്ഷ്മമായിട്ട് ഭംഗിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് രചയിതാവ് ശംസദ് എടരിക്കോട്. പിന്നെ സാധാരണഗതിയിൽ വട്ടപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖദീജ ബീവിയുടെ അതുപോലെ തന്നെ മുഹമ്മദ് റസൂലിൻ്റെ കല്യാണങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഇതൊന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് തന്നെ നമ്മളെ സുലൈമാൻ നബിയുടെയും സുലൈമാൻ നബിയുടെ ചരിത്രമാണ്. അതെ, സുലൈമാൻ നബിയുടെയും പിന്നെ ബൽക്കീസ് രാജ്ഞി അല്ലേ. അതെ, ബൽക്കീസ് രാജ്ഞിയുടെ അതുപോലെ സുലൈമാൻ നബിയുടെ ഒരു കല്യാണമായിട്ടാണ് ഇത് കോർത്തിണക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. വളരെ സന്തോഷപൂർവ്വം തന്നെ നിങ്ങൾ ചെയ്തു എന്ന് പറയാം. പക്ഷെ എനിക്കൊരു ഇവരെ രണ്ടുപേരും പറഞ്ഞ വിഭിന്നമായിട്ടൊരു അഭിപ്രായം, ഒരു എനർജി കമ്മി വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വട്ടപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ കൈകൊട്ടിൻ്റെ കിട്ടിലും ശബ്ദമായിരിക്കും ഉണ്ടാവുക. ആ ഒരു എനർജി ഇവിടെ വന്നില്ല എന്ന് തന്നെ പറയാം. റെഡി. പിന്നെ അതുപോലെ തന്നെ മണവാളൻ തോഴന്മാരും തമ്മിലെ ഇൻട്രാക്ഷൻ കമ്മി ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ മണവാളൻ ഒത്തിരി മുന്നിലേക്ക് കയറിയിരുന്നു, റൈറ്റ്? സാധാരണഗതിയിൽ മണവാളനും തോഴന്മാരും ഏകദേശം ചേർന്നിരിക്കുമ്പോഴല്ലേ നിങ്ങൾ തമ്മിലൂടെ ഇൻട്രാക്ഷൻ ഉണ്ടാവുക. അതിവിടെ ഒട്ടും തന്നെ ഉണ്ടായില്ല. പക്ഷെ കളിക്കാർ നല്ല രീതിയിൽ തന്നെ ചിരിച്ചു കളിച്ചു. മണവാളൻ്റെ ആ റോളിൽ അയാൾ ചിരിച്ചു തന്നെ ഇരുന്നു. പക്ഷേ മണവാളനും തോഴന്മാരും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നിങ്ങൾ തമ്മിൽ കാണുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. മോനൊത്തിരി മുന്നോട്ടിരുന്നു മണവാളൻ അല്ലേ. അത് എന്താ ചെറുതായിട്ട് ഇരുന്നത് കഴിച്ചു പോയോ? അത് എന്താണ്? സ്റ്റെപ്പാണ് പറഞ്ഞത്. ആ രണ്ട് സ്റ്റെപ്പിന്റെ ആവശ്യം വേണ്ടി വന്നു വന്നു. പക്ഷെ അത് നെക്സ്റ്റ് റൗണ്ടിലൊക്കെ എനിക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നല്ല അടിപൊളി കമന്റ്സ് ഒക്കെ കിട്ടിയത്. ആരൊക്കെ കല്യാണം കഴിച്ച ആൾക്കാർ? ആരൊക്കെ? ആരില്ല. ആരും കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. ആരും കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല രസമുള്ള ഒപ്പന അല്ലായിരുന്നു. ഇപ്പൊ കളിച്ചപ്പോ ആർക്ക് കല്യാണം കഴിക്കാൻ തോന്നി? ഭയങ്കര നാണോ ഇങ്ങനെ കളം വരയ്ക്കണം. കല്യാണം കഴിക്കാൻ തോന്നിയോ? ചെറുതായിട്ട് ഒരാഗ്രഹം. പേരെന്താ? സജാദ്. സജാദിന്റെ ഉപ്പയും ഉമ്മയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? 22 വയസ്സായിട്ടുള്ളൂ.
22 വയസ്സായിട്ടുള്ളു സജാദിനെ, അപ്പൊ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് വീട്ടിൽ സമ്മതിച്ച ഇപ്പൊ കെട്ടാൻ റെഡിയാണ്. ഉമ്മയും ഉപ്പയൊക്കെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നറിയാം. ഇന്നൊന്നും പറയരുത്, ഞാനല്ലേ പറഞ്ഞത് സജാദാണ്. ഉണവാളിന് ആഗ്രഹം ഉണ്ടായോ? നല്ല പേടിയുണ്ടായിരുന്നു കല്യാണം കഴിച്ചില്ല, നല്ല പേടിയുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മാർക്സ് അറിയാം. ചോദിക്കട്ടെ, ഗ്രേഡ് എന്താണ് നമ്മുടെ ഈ മൊഹബത്ത് ടീമിന് കൊടുക്കുന്ന ഗ്രേഡ് എന്താണ് സജില? A+. അശ്വക്ക, കോറസിന്റെ ഭാഗം കുറച്ച് വീക്ക് ആയിരുന്നു, എന്നാലും ഞങ്ങളിപ്പോ അത് കാര്യമാക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗം നന്നായിരുന്നു, അതുകൊണ്ട് A+ തന്നിരിക്കുന്നു. ഇപ്പൊ 3 പേര് A+ തന്നിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? നന്ദി പറയാനുള്ളൂ എല്ലാവരോടും, കാരണം സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ ടീം മാനേജറാണ്. ഞങ്ങളെ ഉമ്മ എന്നാണ് വിളിക്കുക, പേര് ഷായിദ എന്നാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആ ഉമ്മയാണ്, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ്. അതൊക്കെ ആ ഉമ്മ കാരണമാണ് ഞങ്ങളിവിടെ എത്താനുള്ള. അപ്പോ നമുക്ക് ഓവറോൾ പെർഫോമൻസിന്റെ മാർക്കും കൂടെ അറിയാം. ഔട്ട് ഓഫ് 10 ഓവറോൾ പെർഫോമൻസിന് മാഷെ എത്ര മാർക്ക് കൊടുക്കും? 7 കൊടുക്കാം. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇനിയും അടുത്ത പെർഫോമൻസ് വളരെ നന്നായിട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.